സുഹൃത്തുക്കളെ, നമുക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്ന ഡേറ്റൊക്കെ ആയിക്കഴിഞ്ഞ് 28-ാം തീയതി, ഇനി 2 ദിവസം കൂടിയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ട്രയൽ അലോട്ട്മെൻറ്റ് കയറി നോക്കുന്നത് എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ട്രയൽ അലോട്ട്മെൻറ്റ് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്ത വെബ്സൈറ്റ് തന്നെയാണ് www.hscape.kerala.gov.in എന്നു നമ്മൾ സെർച്ച് ചെയ്യുക. എന്നിട്ട് ആ വെബ്സൈറ്റിലേക്ക് ആദ്യമായിട്ട് കയറുക. അതിനുശേഷം അതിൽ കാൻഡിഡേറ്റ് ലോഗിൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക, കാൻഡിഡേറ്റ് ലോഗിൻ. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ്, അതായത് യൂസർ നെയിം, പാസ്വേഡ്, ഇതൊക്കെ നമ്മൾ ചോദിക്കും. അവർ ചോദിക്കും യൂസർ നെയിമിൻ്റെ, അവിടെ നമ്മൾ കൊടുക്കേണ്ട നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പറാണ്. ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, താഴെ പാസ്വേഡ് കൊടുക്കുക, അതിന് താഴെ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ലോഗിൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക, ലോഗിൻ എന്ന പച്ച ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ എത്തുന്നത് ഇങ്ങനെ ഒരു പേജിലായിരിക്കും. സ്റ്റാറ്റസ് ഓഫ് അലോട്ട്മെൻറ്റ് ഇതൊക്കെ കാണിച്ചുള്ള ഒരു പേജായിരിക്കും അടുത്തതായിട്ട് നമ്മൾ കാണുന്നത്. ഇവിടെ സ്റ്റാറ്റസ് ഓഫ് അലോട്ട്മെൻറ്റിൽ കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നായിരിക്കും അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ടെങ്കിൽ കാണിക്കുന്നത്. അല്ലാണ്ടെങ്കിൽ സോറി എന്നുള്ള ഒരു ഓപ്ഷൻ, അങ്ങനെയുള്ള ഓപ്ഷനായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ അലോട്ട്മെൻറ്റ് നോക്കാൻ പറ്റും. ഇതിൻ്റെ താഴെയായിട്ട് നമ്മുടെ ഏത് സ്കൂളിലാണ് കിട്ടിയിരിക്കുന്നത് അങ്ങനെയുള്ള ഓപ്ഷനെ കാണാൻ പറ്റും. ട്രയൽ റിസൾട്ട് എന്നൊരു ഓപ്ഷൻ താഴെയുണ്ട്, താഴെ നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത് കാണിക്കുന്ന റിസൾട്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് സ്കൂൾ ആണ് കിട്ടിയിട്ടുള്ളത്, ഏത് വിഷയമാണ് കിട്ടിയിട്ടുള്ളത്, ഇതൊക്കെ കറക്റ്റായിട്ട് കാണിക്കുന്നതാണ്. ഓക്കെ, ഇവിടെ നമുക്ക് അലോട്ട്മെൻറ്റ് ലെറ്റർ കാര്യങ്ങളൊക്കെ പ്രിൻ്റ് ചെയ്തെടുക്കാൻ ഓപ്ഷൻ ഉണ്ട്. അതുപോലെ വി യുവർ റാങ്ക്, ആ റാങ്ക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്രാമത്തെ റാങ്കിലാണ് നമ്മൾ അവിടുത്തെ ആ സ്കൂളിൽ ആ വിഷയത്തിന് കിട്ടിയിട്ടുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തിരിക്കുന്ന സ്കൂളിലാണ് കിട്ടിയതെങ്കിൽ ആ ഒരു സംഭവം മാത്രമേ കാണിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത സ്കൂളിലല്ല കിട്ടിയത്, നമ്മൾ രണ്ടാമതോ മൂന്നാമതോ കൊടുത്ത സ്കൂളിലാണ് കിട്ടിയതെങ്കിൽ മറ്റ് നമ്മൾ ഫസ്റ്റും സെക്കൻഡും അതിന് മുന്നേ നമ്മൾ ഏറ്റവും മുകളിൽ വരെ കൊടുത്തിട്ടുള്ള ആ എല്ലാ സ്കൂളിലും നമുക്ക് എത്രാമത്തെ റാങ്കാണ്, അപ്പോൾ അവിടെ നമ്മൾ കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ആ റാങ്കൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും നോക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് നോക്കുക. ഓക്കെ, എല്ലാവർക്കും വിചാരിക്കുന്ന രീതിയിലുള്ള അഡ്മിഷനൊക്കെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.